everyone, I'm Sri Lakshmi. Xylem chemistry faculty ana. Nammude xylem orubadu faculties undalle ningalku favorite title orubadu perunda. So nammude innathe activity ennu parayunnathu ningalde favorite teachers nu oru ettinte pani kodukkalana. Vera onnumalla korchu kusurthi chodyamayittu nammal avarilekku povana. Avar answer parayunnundo illayo ennu nokki nokkam. Mathramalla answer parayna teachers nu nammal endeyum oru mancha gift aayittum kodukkunnathana. So namukku activity cheythu nokkam. Come on. So, we have a social question. Six. Yes, very good. Correct. So, first answer correct. So, we will do this. Yes. ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അവരെ പോയി കാണാം ഓക്കേ യെസ് നെക്സ്റ്റ് നമ്മൾ അൻവറാമസാണ് എടി മാം ആണ് ഹൈ എടി ഹൈ യെസ് ഒരു ചെറിയൊരു ടാസ്ക് ആണ് ഒരു കുട്ടി കുസൃതി ചോദ്യം ചോദിക്കും അതിന്റെ ആൻസർ പറയും പറ്റോ ഇല്ലയോ നോക്കാം ട്രൈ ചെയ്യാം ഓക്കേ ചോദ്യം ഇത് പിടിച്ചോളൂ ഓക്കേ താങ്ക് യു ഹിന്ദിക്കാർ പോക്കറ്റിൽ വെക്കും മലയാളികൾ അടുപ്പിൽ വെക്കും സാധനം എന്ത് കലം റൈറ്റ് യെസ് യെസ് ഐ ഗോട്ട് ഇറ്റ് Thank you so much. I got it. ആ പ്രശ്നവും ചോദിക്കാം ഓക്കെ നമ്മുടെ എ ഡി മാഷം പിടിച്ചേ ചോദ്യം ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി വായിക്കാം ഭക്ഷണവുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഭക്ഷണത്തിൽ നിന്നും ഒരു അക്ഷരം മാറ്റിയാൽ ട്രൈ ചെയ്യാം ആൻസർ പറയാം ട്രൈ ചെയ്യാം ഒരു അക്ഷരം മാറ്റിയാൽ കുഴപ്പമാണ് ഈസിയാണ് വളരെ ഈസിയാണ് വളരെ മോശമാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഉത്തരം അറിയില്ലെങ്കിൽ ഒരക്ഷരം മാറിയാല് പിന്നെ കുഴപ്പമാണ് ഓക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഉത്തരം നമ്മുടെ ഫസൽ സാർ പറയുന്നു പറയുന്നുണ്ട് നമുക്ക് നോക്കാം കറക്റ്റ് ആണോ നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യം നമ്മുടെ ജെ ഡി സാറിനോട് ചോദിക്കാം ജെ ഡി സാറിന്റെ ചോദ്യം മൂന്ന് അസുഖങ്ങളുടെ പേര് ഒന്ന് ഗ്യാസ് ഷുഗറ് പ്രഷർ കുക്കർ പ്രഷർ കുക്കർ ആ പ്രഷർ കറക്റ്റ് ആണോ ഷുഗറ് പ്രഷർ പറയില്ല അപ്പൊ ജെ ഡിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു മഞ്ച് കൊടുക്കാം നമ്മുടെ ചോദ്യം ചോദിക്കാം എപ്പോഴും മഴയുള്ള രാജ്യം ഏത് മഴയുള്ള രാജ്യം അതെ എപ്പോഴും മഴയുള്ള രാജ്യം ഏത് സോഷ്യലിന് ഇവിടെ ഒരു റോളും ഇല്ല ഫിസിക്സ് ഉത്തരം പറഞ്ഞു ഗ്രീസ് അല്ല പിന്നെ കിട്ടുന്നില്ല സോറി ഒന്ന് ആലോചിച്ചാ മതിയോ
എപ്പോഴും മഴയുള്ള രാജ്യം. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. റെയിൻ, റെയിനുമായി ബന്ധപ്പെട്ട എന്തോ ആയിരിക്കും അല്ലേ? ഞാൻ പാസ് ചെയ്തു, ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല. നമുക്ക് ചോദ്യം ജിപ്സാമസിന് എടുത്ത് ചോദിക്കാം കേട്ടോ. യെസ്, ഒരു കുട്ടി കുസൃതി ചോദ്യം ചോദിക്കാനാണേ ആൻസർ ചെയ്യണം. ചോദ്യം മാറുന്നില്ല, പറയുമ്പോൾ നിറമുണ്ട് പക്ഷേ കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ നിറമൊക്കെ ഉണ്ട് എന്നാൽ കാണുമ്പോൾ നിറമില്ല. ആരായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ മഞ്ച? യെസ് എല്ലാ ഫാക്കൽറ്റീസിനും ചാൻസ് കിട്ടിയിട്ടുണ്ട്. പറയുമ്പോ വെള്ളമാണോ? വെള്ളം. എന്ത് വെള്ളം? സാദാ വെള്ളം. അതിനെന്താ കളർ ഉള്ളത് പറയുമ്പോൾ? പറയുമ്പോ കളർ ഇല്ല, അത് പച്ച വെള്ളം. യെസ് കറക്റ്റ് ആൻസർ ആണ്, പച്ച വെള്ളം. കാരണം പറയുമ്പോ പച്ച കളർ ഉണ്ട് അല്ലേ, എന്നാൽ കാണുമ്പോ കളർ ഇല്ല. കറക്റ്റ് ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത ചോദ്യം നമ്മുടെ ഷാഹിദ് സാറോട് ചോദിച്ചു നോക്കാം. ഓക്കെ, ഒരു ചെറിയൊരു ചോദ്യം, ഒരു കുസൃതി ചോദ്യമാണ്, അല്ല സിമ്പിൾ ചോദ്യമാണ്. അതിന് ആൻസർ പറഞ്ഞാല് ബാക്കി എല്ലാവർക്കും നമ്മൾ മഞ്ചാണ് കൊടുത്തത്, മഞ്ച് തീർന്നുപോയി. പക്ഷെ സ്വീറ്റ് ഉണ്ട്, ഒരു കുട്ടി സ്വീറ്റ് ചോദിക്കട്ടെ. എന്നാല് 80 വയസ്സ് പ്രായമുള്ള ഒരാള്, എത്ര വയസ്സാണ്? 80, കറക്റ്റ്. 80 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ആകെ എത്ര ജന്മദിനം ഉണ്ടായിരിക്കും? 80 വയസ്സാണേ. ജന്മദിനം തന്നെ ജനിക്കുന്നത് കുസൃതി ചോദ്യം സംഗതി ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അതെ കറക്റ്റ് ആണ്, ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി, അതും കൂടി നോക്കിയിട്ട് നമുക്ക് സ്വീറ്റ് കൊടുത്താൽ. ഇല്ല, ഒരു ചോദ്യം കൂടി, ഒരു ചോദ്യം കൂടി, അത് മാത്സ് ആയതിനെ കൂടി സാർ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ആണിനെ എങ്ങനെ നമുക്ക് ഒച്ചാക്കാം? ആണിനെ ആണിനെ ആണില്ലേ ആണി 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 ആണിനെ എങ്ങനെ നമുക്ക് ഒച്ചാക്കാം? ആണി. എന്നാ ഞാൻ ഉത്തരം പറയട്ടെ. ആണി എന്ന് പറഞ്ഞാൽ നെയിൽ അല്ലേ, ഒച്ച എന്ന് പറഞ്ഞ എന്താ? സ്നെയിൽ അല്ലേ. അപ്പൊ ഒരു എസിട്ട് എടുത്താ പോരേ. പക്ഷെ എന്നാലും നമ്മുടെ ഷാഹിദ് സാർ ആദ്യത്തെ ചോദ്യത്തിന് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഷട്ടപ്പെട്ടെന്ന് ആൻസർ പറഞ്ഞു. സോ നമുക്ക് കുട്ടി സ്വീറ്റ് കൊടുക്കാം. ഇപ്പം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫാക്കൽറ്റീസിനെ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ഫൺ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.